ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. പെട്രോളിംഗിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതികളിൽ ഒരാളെ നിലമ്പൂർ ചക്കാലക്കുത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അമരമ്പലം ഇല്ലിക്കൽ സ്വദേശി ഹാരിസിനെയാണ് പിടികൂടിയത്. പ്രതി വലയിലായതോടെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചു. കഴിഞ്ഞ മാസം 23-ന് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ചാത്തമുണ്ടയിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടെ കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ പോയതിനെ തുടർന്നാണ് പോലീസ് പ്രതികളെ പിന്തുടർന്നത്. പുലിമുണ്ടയിലെത്തിയപ്പോൾ പ്രതികളുടെ വാഹനത്തിലെ ഡീസൽ തീർന്നു. തുടർന്ന് ഓട്ടോറിക്ഷ വഴി ഡീസൽ എത്തിച്ച് കാർ സ്റ്റാർട്ട് ചെയ്യവേ പോലീസ് സ്ഥലത്തെത്തി. പോലീസിനെ കണ്ടതും കാറിലുണ്ടായിരുന്ന 3 പ്രതികളും സമീപത്തെ റബ്ബർ തോട്ടം വഴി ഓടിമറഞ്ഞു. ഇവരെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ കണ്ണികളാണിവരെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. നിലമ്പൂർ ചക്കാലക്കൂത്തിൽ മറ്റൊരു സുഹൃത്തുമായി ഇവർ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ പോലീസ് കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ പ്രദേശം വളഞ്ഞു. പിടിക്കപ്പെടുമെന്ന് തോന്നിയ പ്രതി കെട്ടിടത്തിന്റെ 2 നിലയിൽ നിന്നും എടുത്തുചാടി. വീഴ്ചയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രതിയെ പോലീസ് കുരുക്കിലാക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് വൻതോതിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘമാണിതെന്ന് മനസ്സിലായത്. നിലമ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ നെടുങ്കയം, ആട്ടിയൻപാറ, തേക്കി മ്യൂസിയം, കനോലി പ്ലോട്ട്, കക്കാടംപൊയിൽ എന്നിവിടങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് മുറിയെടുത്ത് നൽകി മയക്കുമരുന്നും വാറ്റുചാരായും വിൽപ്പന നടത്തുകയാണ് ഇവരുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ കൂട്ടുപ്രതികളും തിരുവനന്തപുരം സ്വദേശികളുമായ ഷാൻ, ഷെമീർ എന്നിവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഇവരെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. മാർച്ച് 28-ാം തീയതി പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി ഒരു കാറ് നിർത്താണ്ട് പോവുകയും പിന്നാലെ നമ്മളതിനെ ഫോളോ ചെയ്തപ്പോൾ വണ്ടി പെട്ടെന്ന് ഉപേക്ഷിച്ച് 3 പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തൊരു കേസാണ്. വണ്ടി പരിശോധിച്ചപ്പോൾ അതിൽ നാടൻ മദ്യമുണ്ടായിരുന്നു, നടൻ ചാരായ. ഞങ്ങൾ കേസെടുത്തത് അപ്പോൾ അതിലെ പ്രതികളെ നമ്മളൊരു കഴിഞ്ഞ അന്ന് തൊട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മാറി നിൽക്കുകയായിരുന്നു. ഫോളോ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ. ന്യൂസ് ഡെസ്ക്, പട്ടണ വിശേഷം ടിവി.